എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽ ബാങ്കിങ് മേഖലയിൽ വരുന്ന വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ആദ്യത്തെ അറിയിപ്പ് ഏതാനും മാസങ്ങൾക്ക് ഇടവേളകളിൽ റിസർവ് ബാങ്ക് തുടർച്ചയായി റിപ്പോ നിരക്കുകൾ ഉയർത്തിയിരുന്നു അതിനെ തുടർന്ന് ബാങ്കുകളും ധനകാര്യ സ്ഥാപനങ്ങളും ഇടവരെയുള്ള വായ്പകളുടെയും പുതിയ വായ്പകളുടെയും പലിശ നിരക്കുകളും പലതവണ ഉയർത്തിയിരുന്നു എന്നാൽ ഫ്ലോട്ടിംഗ് നിരക്കിൽ വായ്പ എടുക്കുന്നവരെ പലിശ നിരക്ക് വർദ്ധിക്കുന്നതും കുറയുന്നതും ബാങ്ക് വ്യക്തിപരമായി അറിയിക്കേണ്ട ആവശ്യമില്ല എന്ന് ദേശീയ ഉപഭോക്തൃ തർക്കപരിഹാര കമ്മീഷൻ എൻ വ്യക്തമാക്കി ഐ സി ഐ സി ബാങ്കും ഉപഭോക്താവും തമ്മിലുള്ള തർക്കം തീർപ്പ് കൽപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു സുപ്രധാനമായ വിധി ഉണ്ടായിട്ടുള്ളത് അതായത് ഫ്ലോട്ടിംഗ് നിരക്കിൽ വായ്പ എടുക്കുമ്പോൾ ഉണ്ടാക്കുന്ന ധാരണയുടെ അടിസ്ഥാനത്തിൽ ബാങ്കിന് പലിശ വർദ്ധിപ്പിക്കുകയും കുറക്കുകയും ചെയ്യാവുന്നതാണ് പ്രത്യേക അനുമതിയുടെ ആവശ്യം ഇല്ല എന്നും ഇക്കാര്യം വായ്പാ കരാറിൽ തന്നെ സമ്മതിച്ചിട്ടുള്ളതാണ് എന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി തന്നെ അറിയിക്കാതെ ബാങ്ക് ഭവന വായ്പയുടെ പലിശ നിരക്ക് വർദ്ധിപ്പിച്ചു എന്നും ഇ എം ഐയുടെ കാലാവധി കൂട്ടിയെന്നുമായിരുന്നു വായ്പയെടുത്ത ആളുടെ പരാതി ഇത് പരിഗണിച്ച ഡൽഹി ഉപഭോക്താ കമ്മീഷൻ നഷ്ടപരിഹാരം പലിശ സഹിതം നൽകാൻ ഐ സി ഐ സി ബാങ്കിന് നിർദ്ദേശം നൽകി ഇതിനെതിരെ ബാങ്ക് നൽകിയ അപ്പീലിലാണ് ദേശീയ ഉപഭോക്താ തർക്കപരിഹാര കമ്മീഷന്റെ ഈ സുപ്രധാനമായ വിധി വന്നത് ബാങ്കും പരാതിക്കാരനും തമ്മിലുണ്ടാക്കിയ വായ്പാ കരാറിൽ നൽകിയ ഫ്ലോട്ടിംഗ് നിരക്ക് അനുസരിച്ച് പലിശ നിരക്ക് കൂട്ടാനും കുറക്കാനും ബാങ്കിന് അവകാശം ഉണ്ട് എന്ന് കമ്മീഷൻ നിരീക്ഷിച്ചു തെറ്റായ രീതിയിൽ ബാങ്ക് പലിശ നിരക്കുകൾ നിശ്ചയിച്ചിട്ടില്ല എന്ന് തെളിയിക്കാൻ രേഖകൾ ഇല്ല എന്നും കമ്മീഷൻ ചൂണ്ടിക്കാട്ടി ബാങ്കിന്റെ വെബ്സൈറ്റിൽ നിരക്കുകൾ മാറ്റിയുള്ള അറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്ന കലാകാലങ്ങളിൽ ഉപഭോക്താവിന് റീസെറ്റ് ലെറ്ററുകൾ അയച്ചിട്ടുണ്ട് എന്നും കമ്മീഷൻ പറഞ്ഞു പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് പണപ്പെരുപ്പം കൂടുന്ന സമയത്ത് ആർ റിപ്പോ നിരക്കുകൾ കൂട്ടും ആ സമയത്ത് ബാങ്കുകൾ പലിശ ഉയർത്താറുണ്ട് അങ്ങനെ പലിശ ഉയർത്തുന്ന സമയത്ത് നിലവിലുള്ള വായ്പ പലിശ കൂടും അപ്പോൾ നമ്മൾ മുൻകൂട്ടി എടുത്തിട്ടുള്ള വായ്പയാണ് അന്നത്തെ പലിശ എ എടുക്കാൻ കഴിയുകയുള്ളൂ എന്ന് നമ്മൾ വാദിച്ചാൽ പോലും അതിന് ഒരു നിയമപരിരക്ഷ ലഭിക്കുകയില്ല എന്നുള്ളതാണ് ഈ വിധിയുടെ സുപ്രധാനമായിട്ടുള്ള കാര്യം ഇത് വായ്പ എടുത്തിട്ടുള്ള എല്ലാ ആളുകളും അറിഞ്ഞിരിക്കും ഇപ്പോൾ ബാങ്ക് ലോക്കർ ഉപയോഗിക്കുന്ന ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇപ്പോൾ ഭൂരിഭാഗം ആളുകളും ബാങ്ക് ലോക്കറുകൾ ഉപയോഗിക്കുന്ന ആളുകളാണ് ഓരോ കാലത്തും ലോക്കറുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ റിസർവ് ബാങ്ക് പരിഷ്കരിക്കാറുണ്ട് ഇതുപ്രകാരം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മാസം മുതൽ ലോക്കറുമായി ബന്ധപ്പെട്ട് പുതിയ മാറ്റങ്ങൾ വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് ചില ബാങ്കുകളെങ്കിലും ഉപഭോക്താക്കൾക്ക് എസ് എം എസ് സന്ദേശം അയച്ച് തുടങ്ങിയിട്ടുണ്ട് റിസർവ് ബാങ്കിന്റെ പുതുക്കിയ മാർഗനിർദ്ദേശം അനുസരിച്ച് ബാങ്ക് ഉപഭോക്താവുമായി കരാറിൽ ഏർപ്പെടേണ്ടതാണ് കരാറിൽ നീതിയുക്തമല്ലാത്ത ഒരു വ്യവസ്ഥയും കടന്നുകൂടിയിട്ടില്ല എന്ന് ഉറപ്പാക്കണം ലോക്കറുടമയെ ഉപദ്രവിക്കുന്ന തരത്തിലുള്ളതാവരുത് കരാർ എന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നുണ്ട് ബാങ്ക് ലോക്കറിൽ സൂക്ഷിച്ചിട്ടുള്ള വസ്തു നഷ്ടപ്പെടുകയാണെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം ബാങ്കിനാണ് എന്നും അതിന്റെ നഷ്ടപരിഹാരം ഗുണഭോക്താവിന് നൽകണം എന്നും വ്യക്തമാക്കുന്ന മാർഗനിർദ്ദേശം രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ഓഗസ്റ്റിലാണ് പുറത്തിറങ്ങിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒന്ന് മുതൽ ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്തു ലോക്കറിന്റെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നത് ബാങ്കിന്റെ ഉത്തരവാദിത്തമാണ് എന്ന് നിഷ്കർഷിക്കുന്നതാണ് ആർ പുതിയ വ്യവസ്ഥ ലോക്കറിൽ നിന്നും എന്തെങ്കിലും നഷ്ടപ്പെടുകയാണ് എങ്കിൽ ലോക്കർ വാടകയുടെ മടങ്ങ് വരെ ഉപഭോക്താവിന് നഷ്ടപരിഹാരം നൽകണം എന്നാണ് മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നത് ബാങ്ക് ലോക്കർ സൂക്ഷിച്ചിട്ടുള്ള കെട്ടിടത്തിന്റെ ഉത്തരവാദിത്വം പൂർണ്ണമായും ബാങ്കിനാണ് ബാങ്കിൽ കവർ ചെയ്യോ മറ്റോ നടക്കുന്നില്ല എന്ന് ബാങ്ക് ഉറപ്പാക്കണം പുതിയ വ്യവസ്ഥകൾ പ്രകാരം ബാങ്കും ലോക്കർ ഉടമയും പുതിയ കരാറിൽ ഏർപ്പെടേണ്ടതാണ് പ്രധാന കോപ്പി ബാങ്കിൽ സൂക്ഷിക്കുന്നതായിരിക്കും കോപ്പി ഉപഭോക്താവിന് നൽകുകയും ചെയ്യും ലോക്കർ തുറക്കുമ്പോൾ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിച്ചിട്ടുള്ള മൊബൈൽ ഫോണിലേക്കും ഇത് സംബന്ധിച്ച സന്ദേശം എത്തുന്നതാണ് അനധികൃതമായി ലോക്കർ തുറന്നാൽ അറിയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ആർ ഈ പുതിയ സംവിധാനം കൊണ്ടുവന്നിട്ടുള്ളത് അടുത്ത മാറ്റം എന്ന് പറയുന്നത് ക്രെഡിറ്റ് കാർഡ് ഇടപാടുകൾക്ക് ഇളവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ആർ ബി ഐ ആർ ബി ഐ പുറത്തിറക്കിയ കുറിപ്പ് പ്രകാരം ഡ്യൂ ഡേറ്റിൽ നിന്നും മൂന്ന് ദിവസത്തിനകം ക്രെഡിറ്റ് കാർഡ് ബില്ലുകൾ അടച്ചാൽ മതിയാകും അതായത് ബില്ലടയ്ക്കേണ്ട തീയതി മറന്നുപോയാലും ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ ബില്ല് അടച്ചാൽ മതി ഇതിന് പിഴയായി അധികം പണം നൽകേണ്ടി വരില്ല എന്നാൽ മൂന്ന് ദിവസത്തിന് ശേഷവും ഈ ബില്ല് അടച്ചില്ല എങ്കിൽ പിഴ ഈടാക്കുന്നതായിരിക്കും തൊട്ടടുത്ത ബില്ലിനൊപ്പമായിരിക്കും ഈ പിഴ തുക അടയ്ക്കേണ്ടി വരിക പിഴ എത്രയാകും എന്നുള്ളത് ക്രെഡിറ്റ് കാർഡ് കമ്പനികളോ ബാങ്കോ ആണ് തീരുമാനിക്കുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് എന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്ക് എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം വരേക്കും ബു ബൈ